മറൈൻ ഡ്രൈവ് കാലിക്കറ്റ്. ഇനി നമ്മുടെ ലക്ഷ്യം ഇവിടെയാണ് മലപ്പുറം. മറൈൻ ഡ്രൈവിലെയും കാലിക്കറ്റിലെയും അനുഭവമായിരിക്കില്ല നമുക്കിവിടെ ഉണ്ടാവുക. നീ പറഞ്ഞത് വളരെ ശരിയാ. നമ്മുടെ സമരത്തെ അനുകൂലിക്കുന്നവർ വളരെ കുറവാ ഇവിടെ. എന്ത് വില കൊടുത്താലും ഈ സമരം ഇവിടെ വെച്ച് തന്നെ നടത്തണം. എവിടെയായിരുന്നാളെ ഇത്രയും കാലം? ഞാന് എം ബി എ കഴിഞ്ഞ യു കെയിലായിരുന്നു. അല്ല, നീ എന്താ ഇവിടെ? അടുത്ത ആഴ്ച ഞങ്ങളൊരു സമരം നടക്കുന്നുണ്ട് ഇവിടെ. സമരമോ? എന്ത് സമരം? നീ പത്രത്തിലൊക്കെ കണ്ടു കാണും, ചുംബന സമരം. ഓ, ചുംബന സമരം. ഒരാണും പെണ്ണും മുമ്പ് വെച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന് പറയുന്ന കുറച്ച് മുരട്ട സദാചാരവാദികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കൊരു മുന്നറിയിപ്പാണ് ഈ സമരം. നീ നിർബന്ധമായും വരണം. എന്നെ വിട്ടേക്ക്, ഞാനില്ല എത്ര ആഭാസങ്ങൾക്ക്. അതെന്താ, രണ്ടുപേർ ഉമ്മാക്കുന്നത്ര വലിയ തെറ്റാണോ? ഉമ്മാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് തെരുവിലാവുമ്പോഴാണ്. സ്വന്തം കുഞ്ഞിന് മുലയൂട്ടുന്ന പോലും ഒളിഞ്ഞു നോക്കി നിർവൃതി അടയുന്ന ആയിരക്കണക്കിന് ഞരമ്പ് രോഗികളുടെ ഇടയിൽ വെച്ച് ഉമ്മ കൊടുക്കുന്ന സ്വന്തം ഭാര്യക്കാണെങ്കിൽ പോലും തെറ്റാണെന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. നീ കടല് കടന്നതല്ലേ, ഒരുപാട് രാജ്യങ്ങൾ കണ്ടതല്ലേ, എന്നിട്ടും നിന്റെ മനസ്സിപ്പോയി പഴയ നാട്ടുമ്പുറത്തേന്റെ തന്നെ. അതേടാ കാരണം, എന്നെയും നിന്നെയും കണ്ടു വളരുന്ന ഒരു പുതിയ തലമുറ ഉണ്ട് ഇവിടെ. ഇന്ന് നീയും ഞാനും ഒക്കെ ഉമ്മ കൊടുക്കാൻ തെരുവിലിറങ്ങിയാ നാളെ ഇവരൊക്കെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി വീട്ടിൽ വരും. പൂശാൻ, എനിക്ക് രണ്ട് പെങ്ങന്മാരാ, അതുകൊണ്ട് ഞാനില്ല ഇത്ര ആഭാസങ്ങൾക്ക്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും പബ്ലിക് ആയിട്ടാ സെക്സ് ചെയ്യുന്നത്, എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഉമ്മ വെക്കാനുള്ള സ്വാതന്ത്ര്യം പോലില്ലേ, കഷ്ടം. നമ്മുടെ നാട്ടിലും പബ്ലിക്കായിട്ട് സെക്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മനുഷ്യരല്ല നായ്ക്കളാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെയൊക്കെ ഭാര്യയോ പെങ്ങളെയോ മറ്റൊരുത്തം കിസ് ചെയ്ത ഇതുപോലെ നോക്കി നിൽക്കൂ? എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഇതേ ചോദ്യമാണ്. എന്റെ പെങ്ങൾ, എന്റെ ഭാര്യ, അവർ രണ്ട് വ്യക്തികളാണ്. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതിൽ ഞാനെന്തിനു കൈ കടത്തണം? ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഇവനെ പോലെയുള്ളവർ കാരണമാണ് നമ്മുടെ നാട് ഇന്നീ ഗതിയിലായത്. കൊള്ളാം, ഇതാണ് നാം വിഭാവനം ചെയ്യുന്ന കേരളം. ഇതുപോലെ സ്വാതന്ത്ര്യമായി ചുംബിക്കാനുള്ള അവകാശം എല്ലാവർക്കും ലഭിക്കണം. എടാ പണി പാളി, നിന്റെ പെങ്ങളാണത്. ഇത്ര നേരം ചുംബന സമരത്തിന് വേണ്ടി ഘോരഘോരം വാദിച്ചാ നിന്റെ പെങ്ങളുടെ മുഖത്ത് മറ്റൊരുത്തം ചുണ്ടമർത്തപ്പ എന്തേ? നിന്റെ സദാചാരക്കുരു പൊട്ടിയോ? എടോ, വിപ്ലവം പുരോഗമനമൊക്കെ പ്രസംഗിച്ച് കയ്യടി വാങ്ങാൻ കൊള്ളാം, ഫേസ്ബുക്കിൽ എഴുതി ലൈക്ക് വാങ്ങാനും. അല്ലെങ്കിൽ തന്നെ എന്തിനു വേണ്ടിയാടോ ഈ സമരം? കന്യമാസിലെ കടിമൂത്ത തെരുവ് നായ്ക്കളെ പോലെ പിസയും ബർഗറും തിന്ന് കൊഴുത്തുമുഴുത്ത ശരീരത്തിനുള്ളിലെ മൂടുമൂലയും കുലിക്കിടക്കുന്ന അഭിനവ കൊച്ചമ്മമാർക്കും പിന്നെതാ നിങ്ങളെ പോലുള്ളവരുടെയും കാമദാഹം തീർക്കാനുള്ള വിളനിലമാക്കി മാറ്റിയെഴുതി ഈ തെരുവുകൾ. കിസ് ഓഫ് ലവ് എന്ന ആഭാസ സമരത്തിന്റെ പേര് പറഞ്ഞ് പരിഭാവനമാക്കപ്പെട്ട മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വെക്കാനാണ് നിന്റെ ഒക്കെ ഭാവമെങ്കിൽ മലപ്പുറത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരിക മലപ്പുറത്തിന്റെ ചങ്കൂറ്റമുള്ള ചെക്കന്മാരെയായിരിക്കും. ഓർത്തോ, ചുംബന സമരമായിട്ട് മലപ്പുറത്ത് പറയാനൊന്നുമില്ല, ചെയ്യാനോ? നിങ്ങൾ ആ സമരം കൊണ്ട് ഇങ്ങോട്ട് വന്നാലേ മലപ്പുറത്തേക്ക് വന്നാൽ ഞങ്ങളെ മേത്തനും വിത്തു. ഒലക്കിയിലെ സമരം കൊണ്ട് വന്നാൽ മുട്ടിങ്കാൽ തച്ചാണ്ട് ഓടിച്ചു. സമരം നടത്താനേ മലപ്പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാല് രണ്ടും ഉണ്ടാവില്ല. ചുംബന സമരം മലപ്പുറത്തോ? കോൺഗ്രസ് കൈയാണത്, ഒന്ന് വെച്ചാണ് വരും. സമരം അത് ഒരു മൂളയില്ലയ്യാ, മുത്തം കൊടുക്കുന്നതാ എന്നാ ഇത്. മോനെ, ഇത് കൊച്ചിയല്ല, കോഴിക്കോടും അല്ല,
മലപ്പുറമാണ്. ഇവിടെ ചുമ്മനം കൊണ്ട് വന്നാണ്ടല്ലോ, പണി പാടും. വളരെ മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. ഇപ്പോഴത് യാഥാർത്ഥ്യമായി. വിനാശകാലേ വിപരീത ബുദ്ധി.